രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യുന്ന വിവാദമാണ് കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്തും അതിനോടനുബന്ധിച്ച വിവാദങ്ങളും അഞ്ചു അഞ്ചുപേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ തുടങ്ങിയ അന്വേഷണം സജീവ ഇടതുപക്ഷ പ്രവർത്തകനായ അർജുൻ ആയങ്കിയിൽ നിന്ന് തുടങ്ങി ആകാശ് തില്ലങ്കേരി വഴി ടി പി വധക്കേസ് പ്രതി ഷാബിയിലേക്കും കൊടി സുനിയിലേക്കും വരെ എത്തിക്കഴിഞ്ഞു സ്വർണ്ണക്കടത്ത് കേസിന്റെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുംതോറും കേരളം നടുങ്ങുകയാണ് കാരണം തീർത്തും അപ്രതീക്ഷിതമായ ഒറ്റയടിക്ക് വിശ്വസിക്കാൻ സാധ്യമല്ലാത്ത തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇടതുപക്ഷത്തിന് കുരുക്കായി മാറിയ ഈ കേസിൽ ഇതാ ഇപ്പോൾ ഉയർന്നു വരുന്നതും മറ്റൊരു നേതാവിന്റെ പേരാണ് ആള് ചില്ലറക്കാരനല്ല ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ നമ്മുടെ സ്വന്തം എ പി അബ്ദുള്ളക്കുട്ടിയുടെ പേരും ഇതാ ഈ വിഷയത്തോട് ചേർന്ന് ചർച്ചയായിരിക്കുന്നു എ പി അബ്ദുള്ളക്കുട്ടിക്ക് നേരിട്ട് ഈ കടത്തു സംഘുമായുള്ള ബന്ധം ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല പക്ഷേ അബ്ദുള്ളക്കുട്ടിയുടെ ഉറ്റ സുഹൃത്തിത കരിപ്പൂർ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായിരിക്കുന്നു കരിപ്പൂർ സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായ മഞ്ചേരി സ്വദേശി ഷിഹാബിനാണ് ഉന്നത ബി ജെ പി നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധം ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് എൻ ഡി എ ഘടക കക്ഷിയായ റിപ്പബ്ലിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഷിഹാബ് മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി കൂടിയായിരുന്ന പാർട്ടി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടിക്ക് വേണ്ടി സജീവമായി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു ഷിഹാബ് എ പി അബ്ദുള്ളക്കുട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് തന്നെ ഇദ്ദേഹമായിരുന്നു എന്ന് പറയാം എ പി അബ്ദുള്ളക്കുട്ടിയുടെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലും ഷിഹാബ് അംഗമാണ് മഞ്ചേരി നഗരസഭയിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ നേതൃനിരയിലും ശിഹാബ് ഉണ്ടായിരുന്നു കരിപ്പൂർ കേന്ദ്രീകരിച്ച് ശിഹാബും സംഘവും പലതവണ സ്വർണം കടത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് അർജുൻ ആയങ്കി തട്ടിയതിൽ ശിഹാബിന്റെ സ്വർണവും ഉണ്ടെന്നാണ് സംശയിക്കുന്നത് നേരത്തെ പൊട്ടിക്കൽ സംഘങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനം ഉപയോഗപ്പെടുത്തിയതായി പോലീസ് കണ്ടെത്തിയിരുന്നു റിപ്പബ്ലിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ബി ജെ പിയുമായി അടുത്ത ബന്ധം ശിഹാബ് കത്ത് സൂക്ഷിച്ചിരുന്നു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഫണ്ട് ഇയാൾ കൈകാര്യം ചെയ്തിരുന്നുവെന്നും അഭ്യൂഹങ്ങളുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇയാൾ സ്വന്തം പണം ചിലവഴിച്ചിരുന്നോ എന്ന കാര്യം പോലീസ് ഇപ്പോൾ അന്വേഷിക്കുകയാണ് സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുന്നതിന് മുമ്പ് ഇയാൾ അബ്ദുള്ള കുട്ടിയെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബി ജെ നേതാവിനെയോ ബന്ധപ്പെട്ടിരുന്നോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ് വിശുദ്ധമായ അന്വേഷണത്തിലൂടെ മാത്രമേ ഇയാളുടെ കൂടുതൽ ബന്ധങ്ങളെക്കുറിച്ചും ഇടപാടുകളെ കുറിച്ചുമുള്ള സൂചനകൾ ലഭിക്കുകയുള്ളൂ അബ്ദുള്ള കുട്ടി ഏതെങ്കിലും രീതിയിൽ ഷിഹാബിനെ സഹായിച്ചോ എന്നതും അന്വേഷണ പരിധിയിലാണ് എന്തായാലും നമ്മുടെ കുട്ടി കുട്ടിയാൾ ചില്ലറക്കാരനല്ല കേസ് വന്നപ്പോൾ അവിടെ ഉണ്ട് പേര് കേസ് വന്നപ്പോഴാണ് വീട്ടിൽ റെയ്ഡ് നടന്നത് ഇപ്പോൾ ഇതാ സ്വർണ്ണക്കടത്ത് നേതാവുമായും ഊഷ്മള ബന്ധവും എന്തായാലും ആള് സൂപ്പർ തന്നെ ഉടായ്പ എവിടെയുണ്ടോ അവിടെ ഇദ്ദേഹത്തിന്റെ പേരുമുണ്ട് എന്നതാണ് വാസ്തവം